പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന അറിവെന്ന് പറയുന്നത് ക്യാരറ്റിനെ കുറിച്ചാണ് എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ക്യാരറ്റ് എന്ന് പറയുന്നത് അത് ഡെസാക്കസ് കരോട്ട എന്ന് പറയുന്ന അതാണതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമം അതൊരു റൂട്ട് വെജിറ്റബിളാണ് അതായത് മണ്ണിടയിൽ കാണുന്ന വെജിറ്റബിൾ ആണ് നമുക്കറിയാവുന്നതാണ് അതെല്ലാം അതിൻ്റെ ഇനി ഇനി അതിൻ്റെ എന്തൊക്കെയാണ് അതിലടയ്ക്ക് അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ കെ വൺ ഉണ്ട് പൊട്ടാസ്യമുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട് നമ്മുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഒരു ഫുഡായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ക്യാൻസർ നമുക്ക് ക്യാൻസർ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഒരു ഘടകമായിട്ടൊക്കെ ഈ ക്യാരറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ക്യാരറ്റ് വളരെയധികം കളറുകളിൽ ലഭ്യമാണ് നമുക്ക് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പർപ്പിളുണ്ട് അങ്ങനെ പല കളറുകളിൽ ആണ് ഇനി നമുക്കൊരു നൂറ് ഗ്രാം നമ്മുടെ ക്യാരറ്റിനകത്ത് എന്തുമാത്രം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം എൺ എൺപത്തെട്ട് ശതമാനത്തുള്ള വാട്ടർ ആണുള്ളത് പിന്നെ അതിനകത്ത് കലോറി ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം കലോറി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് നയൻ ഗ്രാമാണുള്ളത് പിന്നെ നമ്മുടെ ഷുഗർ അത് അതുപോലെ തന്നെ സൂക്രോസ് സൂക്രോസ് ആൻഡ് ഷുഗർ സ്റ്റാർച്ച് അതെല്ലാം കൂടിയിട്ടൊരു ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനമുണ്ട് പിന്നെ ഫൈബർ ആണെങ്കിൽ ഒരു ടു പോയിൻറ്റ് എയിറ്റ് ശതമാനം ഫാറ്റിൻ്റെ കണ്ടൻറ് വളരെ കുറവാണ് സീറോ പോയിൻറ്റ് ടു ഗ്രാംസ് ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുള്ള വിറ്റാമിൻസും മിനറൽസും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം വിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് വിറ്റാമിൻസും മിനറൽസും പറ്റി പറയുമ്പോൾ കൂടുതലായിട്ടുള്ളത് വിറ്റാമിൻ എ ആണ് പിന്നെ ഉള്ളത് ബയോട്ടീൻ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പിന്നെ കെ വൺ ഉണ്ട് ആൻഡ് ബി സിക്സ് അങ്ങനെയുള്ള വിറ്റാമിൻസ് എല്ലാം ഉണ്ട് വിറ്റാമിൻ എയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിറ്റാമിൻ എ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ക്യാരറ്റിനകത്ത് ഡയറക്റ്റായിട്ട് വിറ്റാമിൻ എ എന്ന രൂപത്തിലല്ല ഉള്ളത് അത് ബിറ്റാ കരോട്ടിൻ്റെ രൂപത്തിലാണുള്ളത് ആ ബിറ്റാ കരോട്ടിൻ ബോഡിക്കകത്ത് എത്തിക്കഴിയുമ്പോൾ ബോഡിയാണ് അതിന് വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം വിറ്റാമിൻ എ അതിനകത്തുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെയധികം സഹായകരമാണ് അതിൻ്റെ അതിന് അതിനാവശ്യമായിട്ടുള്ള പോഷണങ്ങൾ അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്റ്റ് ന്യൂട്രീഷൻസ് എല്ലാം കൊടുക്കുന്നതിന് വിറ്റാമിൻ എ ഈ വിറ്റാമിൻ എ വളരെയധികം ആവശ്യമാണ് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് ഇപ്പോൾ ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് കണ്ണീൻ്റെ ഹെൽത്തിന് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് എ ബി വിറ്റാമിനാണ് ഫോർമലി വിറ്റാമിൻ എച്ച് ആയിട്ടും അതായത് ബയോട്ടിൻ അതിൻ്റെ മെയിൻ റോളെന്ന് പറയുന്നത് ഫാറ്റിൻ്റെയും പ്രോ നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ മെറ്റബോളിസം അതിനാണത് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് ഈ ഘടകം ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെ എല്ലാം ഡയജഷൻ ഇപ്പോൾ പ്രോട്ട ഫാറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതും പ്രോട്ടീൻ ജനറേറ്റ് ചെയ്യുന്നതും എല്ലാത്തിനുമുള്ള ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ടിത് പ്രവർത്തിക്കും അടുത്തായിട്ട് വിറ്റാമിൻ കെ വൺ ആണ് വിറ്റാമിൻ കെ വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് നമ്മുടെ ബ്ലഡിൻ്റെ ബ്ലഡിൻ്റെ കോയാക്കുലേഷൻ അതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്ത് നമ്മുടെ എല്ലുകളുടെ സ്ട്രെങ്ത്തിനെല്ലാം ഇത് വളരെയധികം നല്ലതാണ് ഇനി അടുത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് പൊട്ടാസ്യം നമുക്കറിയാം ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് ലോവർ ചെയ്യുന്നത് പൊട്ടാസ്യം കണ്ടന്റ് കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വാ നമ്മുടെ ഹൃദയ ധമനികൾ ധമനികളുടെ ഹൃദയ ഹൃദയം മാത്രമല്ല നമ്മുടെ ധമനികളുടെ വികാസം കൂട്ടുന്ന വഴി ബ്ലഡ് അത് പ്രൊമോട്ട് ചെയ്യുകയും ആ അപ്പോൾ നമ്മുടെ ഹാർട്ടിനുള്ള ഒരു സ്ട്രെസ്സ് കുറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും അടുത്തായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി സിക്സ് ക്യാരറ്റിനകത്ത് വേറെ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനകത്തൊന്നാണ് കരോട്ടിനോയിഡ്സ് എന്നുള്ളത് കരോട്ടനോയിഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ശക്തിയുള്ള നല്ലൊരു ആൻറ്റി ആണ് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അതായത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കെല്ലാം ആ ഒരു അതിനൊക്കെ ഒരു അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസിന് കഴിവുണ്ട് ക്യാരറ്റിനകത്തുള്ള ഈ കരോട്ടനോയിഡ്സിന് കഴിവുണ്ട് അതുപോലെ തന്നെ ചില ടൈപ്പ് ക്യാൻസറിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് ഇനി ക്യാരറ്റിനെ കുറച്ച് കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോ കൂടി കാണുക